പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആരും തുറക്കാത്ത വാതിൽ ദൈവം തുറക്കും, നീ പോകാത്ത വഴിയിൽ നിന്നെ നടത്തും. കാണാത്ത നന്മകൾ കാണുവാൻ ഇന്നും കരുതുന്ന കർത്താവ് കൂടെയുണ്ട്. ആരും തുറക്കാത്ത വാതിൽ ദൈവം തുറക്കും, നീ പോകാത്ത വഴിയിൽ നിന്നെ നടത്തും. കാണാത്ത നന്മകൾ കാണുവാൻ ഇന്നും കരുതുന്ന കർത്താവ് കൂടെയുണ്ട്. ആരും തുറക്കാത്ത വാതിൽ ദൈവം തുറക്കും, നീ പോകാത്ത വഴിയിൽ നിന്നെ നടത്തും. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവനെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 നവംബർ മാസം 16 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. എഴുന്നേറ്റ് പ്രകാശിക്കുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60 അതിൻ്റെ 1 വാക്യത്തിലേക്ക്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് പറയും, ഈ വാക്യം എന്നോടാണ് ദൈവം സംസാരിക്കുന്നത്. നിങ്ങളുടെ വീഴ്ചയിൽ, നിങ്ങളുടെ കുഴിയിൽ, നിങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റാത്ത അനുഭവത്തിലൊക്കെ നിൽക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഈ വചനം ഇടപെടുകയാണ്. എഴുന്നേൽക്കുക. എഴുന്നേൽക്കാൻ തയ്യാറാകുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവശബ്ദം കേട്ട്, ഒരു ദൈവവചനം മുറുകെ പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നലകളുടെ തകർച്ചകളോ, ഇന്നലകളുടെ വേദനകളോ, ഇന്നലകളുടെ കണ്ണുനീരോ വരത്തില്ല. എൻ്റെ തമ്പുരാൻ ഒരു വലിയ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. എത്ര പേർ ഒരുമിച്ചൊന്ന് ചേർന്നുകൊണ്ട് വചനത്തെ വിശ്വസിക്കാൻ തയ്യാറാകും? ഈ വാക്യത്തിൻ്റെ ആഴം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എഴുന്നേറ്റ് പ്രകാശിക്കുക. എഴുന്നേൽക്കാൻ ആഗ്രഹിക്കാത്ത ഒരാൾക്ക് ദൈവപ്രകാശം വെളിപ്പെടണമെന്നില്ല. ദൈവത്തെ രക്ഷകനായി സ്വീകരിച്ച് ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ദൈവവൈദ്യന് വേണ്ടിയാണ് ദൈവം ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ എത്ര വേദനയിലും എത്ര രോഗത്തിലും എത്ര പ്രതിസന്ധിയിലും കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ, എൻ്റെ ദൈവത്താൽ ഞാൻ നിശ്ചയമായി അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ഉറപ്പോടുകൂടെ എഴുന്നേൽക്കുവാൻ തയ്യാറാകട്ടെ. ഇതാ, യഹോവയുടെ തേജസ് നിൻ്റെ മേലിൽ ഉദിക്കുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവന് വേണ്ടിയാണ് ഇന്നൊരു വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർ ഒരുങ്ങിക്കൊണ്ട് എഫേസ്യ ലേഖനം 5 അതിൻ്റെ 14 വാക്യത്തിലേക്ക്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ, ഉണർന്ന് മരിച്ചവരിടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. എഫേസ്യ ലേഖനത്തിലൂടെ ദൈവാത്മാവ് വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ്, ഉറങ്ങുന്നവരെ നടുവിൽ നിന്ന് എഴുന്നേൽക്കുക, യഹോവ നിന്റെ മേൽ പ്രകാശിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ഓരോരുത്തരും ഒന്ന് പ്രാർത്ഥനയോടുകൂടെ സ്വീകരിക്കുമോ, എൻ്റെ കർത്താവ് ഇതാ നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ പകൽ ഈ വചനത്തെ സ്വീകരിച്ചുകൊണ്ട്, ഈ പ്രഭാതത്തിൽ ഈ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് ഒന്ന് അറിയ കർത്താവിനെ മുറുകെ പിടിച്ചാട്ടെ. നിങ്ങളുടെ ഇന്നലത്തെ അവസ്ഥകൾ മാറിയിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ദൈവം പുതിയത് ചെയ്യും. എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ്റെ മുന്നിലാണ് ക്രിസ്തു പ്രകാശിക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നവർക്ക് വേണ്ടി ഇതാ ക്രിസ്തു നിങ്ങളുടെ മേലിൽ പ്രകാശിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 18 അതിൻ്റെ 28-29 വാക്യങ്ങളോട് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. 28 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. വിശ്വസിക്കുന്നതിൽ ഒരുമിച്ചൊന്ന് പറഞ്ഞാട്ടെ, ഇന്നലെ വരെ കണ്ട അനുഭവമല്ല ഈ പ്രഭാതം മുതൽ
എൻ്റെ ദൈവം എൻ്റെ ദൈവത്തെ കത്തിക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവം എൻ്റെ ദൈവത്തെ കത്തിച്ചാൽ അത് മനുഷ്യനോ പിശാചനോ അടയ്ക്കാൻ പറ്റത്തില്ല. ഇന്നലെ രാത്രി പത്രോസ് അധ്വാനിച്ചിട്ട് ഒരു ചെറിയ മീനെ പോലും കിട്ടിയില്ലെങ്കിലും യേശുവിൻ്റെ വാക്കിൽ വലയിറക്കുന്ന പത്രോസിന് വേണ്ടി ഒരു പെരുത്ത മീൻ കൂട്ടം കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് നീ എഴുന്നേക്കാമെങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയ വാതിൽ തുറക്കാൻ പോവുകയാണ്. ശതാധിപൻ പറഞ്ഞു, അങ്ങനെ പുരയ്ക്കകത്ത് വരണ്ട, ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ വെളിപ്പെടുത്തും. എങ്കിൽ വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായി ഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, എൻ്റെ ദൈവത്താൽ നിശ്ചയമായി ഞാൻ മതിൽ ചാടിക്കിടക്കും. വിശ്വസിക്കുന്നവർ ഒരുമിച്ചൊന്ന് ചേർന്നുകൊണ്ട് ഇതാ ദൈവത്തിൻ്റെ തേജസ് നിങ്ങളുടെ മുകളിൽ ഈ പ്രഭാതത്തിൽ ഒതുക്കിയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണഹൃദയത്തോടെ എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും അങ്ങയുടെ തേജസ്, അങ്ങയുടെ കരം അങ്ങയുടെ മക്കളെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനായി മമ്മി കർത്താവെ, ഇവരെ അങ്ങ് മാനിക്കണമേ, ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം അങ്ങ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം വെളിപ്പെട്ടതിനായി മമ്മി ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. അതേപോലെ തന്നെ അറിയുക, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നിൽക്കുകയാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, കർത്താവിൻ്റെ വലിയ വലിയ നന്മകൾ നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റും എങ്കിൽ നിങ്ങളെ കർത്താവ് മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.